അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കേക്കിൻ്റെ ചെറിയ ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ്. അപ്പം ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതല്ല, ഇതിൻ്റെ മുന്നേ ഞാൻ ഫസ്റ്റ് ഇതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേക്ക് സ്റ്റാറ്റസ് വെച്ച ടൈമിൽ തന്നെ ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഇത്രയും സില്ലി ആയിട്ട് ഞാൻ എടുത്ത കാര്യം ചിലർക്ക് അറിയില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാത്തവരും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ, എല്ലാവർക്കും അല്ലാതും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞു ഡെക്കറേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ട് നോക്കാം, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കേക്കൊക്കെ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരത്തെ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ബാക്കി മിച്ചം വന്നിട്ടുള്ള നമ്മളെ വിപ്പിംഗ് ക്രീം കേട്ടോ, ആ വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ബീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ക്രീം ഞാനിപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഡബയിലാക്കിയിട്ട് ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി വന്നിട്ട് ഇതാ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണ കളറ്, നമ്മൾ ഷുഗറിൻ എന്നുള്ള ഈ ഒരു കളറിൽ ഓറഞ്ച് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ഓറഞ്ച് ജെൽ കളറാണേ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് ഗ്രീനിൽ ഞാനൊരു കേക്ക് ചെയ്തല്ലോ, അപ്പോൾ ഞാൻ സെയിം കളർ വേണ്ടെന്നുള്ളതിൽ ഓറഞ്ചിലാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ഒരു ക്രീം എന്ന് പറയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ, ഇത്രയും പോലും വേണ്ട ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. അതുപോലെ ഏത് കുഞ്ഞു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ് കേട്ടോ. ഇനി നിങ്ങൾ ക്രീമൊക്കെ പെട്ടെന്ന് കളറ് ചേർക്കുന്ന ടൈമിൽ ലൂസ് ആവണമെന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾക്ക് ഈ ഒരു കേക്കിലേക്ക് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ നമുക്ക് ലൂസായിട്ടുള്ള ക്രീമാണ് വേണ്ടത്. അഥവാ ഒത്തിരി സ്റ്റിഫാവാത്ത, എന്നാൽ നല്ല ഇതാ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ക്രീം നിങ്ങൾ ഫ്ലവറൊക്കെ വരക്കണമെന്ന് വെച്ച് ഇരുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ക്രീം ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെക്കറേഷൻ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം കളർ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ ഞാൻ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഈ ഒരു കേക്ക് 1.5 kg വരുന്ന മാംഗോ കേക്കാണ് കേട്ടോ. ഇനി ഇത് പ്രത്യേകം കാണിക്കുന്നത് 3 പാരറ്റ് നൈഫ് എടുത്തിട്ടുണ്ട്. ഇത് 3 നോക്കുക, ഇതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് കേട്ടോ, ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ബെൻഡ് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട്. ഇത് 3 ഒരു സെറ്റായിട്ട് വാങ്ങിയിട്ടുള്ള, മുന്നേ വാങ്ങിയിട്ടുള്ള റൈറ്റ് ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇതാ ഇത് കൂർത്ത ഈ ഒരു ടൈപ്പ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കരുതും ഇതൊക്കെ ഈ ഒരു ടൂൾസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുമെന്ന് അല്ല കേട്ടോ. ഇതേ ഷേപ്പിൽ നമുക്ക് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. സ്പൂണിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പിടിക്കുന്ന ആ ഒരു ഭാഗം കേട്ടോ, അതും ഈ ഒരു ഷേപ്പ് നോക്കിയൊക്കെ. അത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കേക്കുകൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതാ ജസ്റ്റ് ഇതേപോലെ ഓരോ ഇതളുകളൊക്കെ വരച്ച് കൊടുക്കുകയാണ്, ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. സെറ്റ് ചെയ്യാതെ ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് ആ ഒരു വൈറ്റും ഈ നമ്മൾ ഓറഞ്ചും കൂടി മിക്സ് ആയിട്ട് ഇങ്ങോട്ട് റിട്ടേൺ പോരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുഴിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ കേക്ക് നല്ല കൂളായതിന് ശേഷം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട്, ഇപ്പോൾ ഇത് സൈഡാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും കൂടി ചെയ്തെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാം, നല്ല ക്ഷമയോട് കൂടിയിട്ട്. നല്ല ക്ഷമയൊന്നും വേണ്ട, അത്ര ക്ഷമയൊന്നും വേണ്ട, ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഞാൻ ഏത് ആയുധം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയൊരു ഡെക്കറേഷൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗ്രീനിൻ്റെ കേക്ക് ഇട്ട അവിടെ എല്ലാവരും ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ ഒരു പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ ഒരുപാട് പേര് ചോദിച്ചേ കാരണം കേട്ടോ ഞാൻ അടുത്ത കേക്കിനും ഈ ഒരു ഡെക്കറേഷൻ തന്നെ കൊടുത്തിട്ട് അപ്പോൾ വീഡിയോ എടുത്തത്. ഇനി വന്നിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ നമ്മളെ വാട്സപ്പിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് കേക്ക് ഉണ്ടാക്കിയ ഫോട്ടോസ് അയച്ചു തരുകയും അതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ യൂസ്ഫുള്ളായെന്ന് പറയുകയും, അതുപോലെ നമ്മളെ കേക്ക് സിക്കിളിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നല്ലോ, കേക്ക് സിക്കിൾ പോപ്പ് സിക്കിൾ റെഡി ആവാത്തവർക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം അതിനൊക്കെ ഒരുപാട് നല്ല കമൻസാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു നമ്മളെ ഒരു സ്ഥിരം സബ്സ്ക്രൈബർ നമ്മൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. ഹലോ, ഞാൻ അയാളുടെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടെന്ന് കേക്സുകളും പോപ്സിക്കളും മറ്റേ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്തിട്ടാ നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റി. സാധാരണയൊക്കെ നല്ല വെയിറ്റിൽ തോന്നാൻ പറഞ്ഞാണ് അധികം എടുക്കാറില്ല, എന്നിപ്പോൾ ചെയ്തപ്പോൾ നല്ല ഈസിയായി തോന്നിയിട്ട് നല്ല എളുപ്പമായിട്ട് തന്നെ ചെയ്ത്, അത് ചോക്ലേറ്റ് ഇതാക്കിയിട്ടില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ സംഭവം ചെയ്തെടുക്കാൻ പറ്റി. പിന്നെ ചോക്ലേറ്റും മെൽറ്റ് ചെയ്യാൻ, വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച്
കട്ട പിടിക്കണ പോലത്തെ ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ യൂട്യൂബിൽ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കിയത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിട്ടാ. താങ്ക് യു. കേട്ടില്ലേ, ഇതിൽ പറയാൻ എന്ത് സന്തോഷം വേണമല്ലേ. ഞാൻ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റിൽ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെടും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നതാണ് ഇപ്പോൾ ഈ കേട്ടത്. ഒരാൾക്കെങ്കിലും അതൊന്ന് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചു എന്നല്ല, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഒരാൾക്ക്, ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയണുണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ, പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും എല്ലാം തികഞ്ഞിട്ടിരിക്കുന്നവരല്ലോ. അപ്പോൾ പലരും ഇപ്പോഴും മെസ്സേജ് അയക്കുന്നത് എവിടെയാണ് മെസ്സേജ് അയക്കേണ്ടത്, ഞങ്ങൾ ഫോട്ടോസ് എവിടെ അയക്കണം എന്നൊക്കെ. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എൻ്റെ ഹസ്ബീസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരും. അവിടെ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ കുറേ പേരൊക്കെ അയച്ചു തരാൻ മടിക്കണുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവരിത് നോക്കി ചെയ്തു എന്ന് പറയാനുള്ള മടികൊണ്ടോ ആയിരിക്കാം അത് പറയാതെ, അല്ലെങ്കിൽ അവരെ ഫോട്ടോസ് കണ്ടാൽ നമ്മൾക്ക് അറിയാൻ പറ്റും ഓ ഇത് നമ്മൾ പറഞ്ഞു കൊടുത്ത ആ ഒരു ട്രിക്കിൽ ചെയ്തതാണെന്നൊക്കെ. പക്ഷെ ചിലവരത് പറയാനൊരു ഷെയിം ആയിട്ടുള്ളവരുണ്ട് കേട്ടോ, തുറന്ന് പറയാനും മടിയുള്ളവർ. അത് നമുക്ക് കുഴപ്പമുള്ളതല്ല, എങ്കിൽ കൂടി ഇങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും നമുക്കൊരു വീഡിയോ എടുക്കാനും അത് നിങ്ങളോട് മാറ്റി ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല ഇൻട്രസ്റ്റ് തോന്നും. പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മളെ കേക്ക് ഡെക്കറേഷൻ ഇതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. എല്ലാവർക്കും ചെയ്യാൻ പറ്റൂട്ടോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതന്നെ ഇങ്ങനെ ഫുള്ള് കേക്കിൽ ഇങ്ങനെ ഫ്ലവർ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ ചെയ്യണത്. ഇനി നമ്മൾ ഇത് ഫുള്ളായിട്ട് ഈ ഒരു ഡെക്കറേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓവർ നൈറ്റാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി ഒരു ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം മതിയെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ, ഇതുപോലെ ഫുള്ള് ഡെക്കറേഷൻ കൊടുത്തിട്ട് നിർത്താം. പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഗോൾഡൻ ഡസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതൊരു പ്ലേറ്റിലോട്ട് തട്ടിയതിന് ശേഷം ഇത്തിരി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേരുന്നത് കൂടണ്ട, എൻ്റെ തന്നെ ഇപ്പോൾ ഇത്തിരി കൂടി. അപ്പോൾ വീണ്ടും നമ്മളതിൽ ഗോൾഡൻ ഡസ്റ്റ് ഇട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ലിക്വിഡ് പോലെ ആയിരിക്കും, ഭയങ്കര ലിക്വിഡ് ആയിരിക്കും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുണ്ടല്ലോ നമ്മൾ വിരലിലൊക്കെ ഒരു ഒരു ഡ്രോപ്സ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിക്കില്ലേ, അതുപോലെ ഒന്ന് ഇട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത്ര കുറച്ച് വെള്ളം മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി എന്നിട്ട് ഇതുപോലെ നമ്മളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്പാച്ചുല വർക്ക് ചെയ്തപ്പം ഇങ്ങനെ ക്രീം കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം വരുമല്ലോ, അവിടെയാണ് നമ്മൾ ഇതുപോലെ ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമല്ല, കുറച്ചും കൂടി ഭംഗിയുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ച് ചെയ്തതാണ്. അത് ആ ഗ്രീനിൽ ചെയ്തപ്പം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. പക്ഷേ ഈ ഓറഞ്ചിൽ ഗോൾഡൻ ഡസ്റ്റ് വന്നപ്പം അത് അങ്ങനെ എടുത്ത് കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ കേക്ക് നല്ല സെറ്റാവണം, അല്ലെങ്കിൽ നമ്മൾ ക്രീമിൽ അപ്പോൾ തന്നെ ചെയ്യുമ്പോൾ നമ്മളെ ബ്രഷിൽ തിരിച്ച് ക്രീം ഇങ്ങ് റിട്ടേൺ വരും, അത് ചെയ്യാനായിട്ട് വരുമില്ല, പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുമല്ല. അപ്പോൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു എഡ്ജൊക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിമിൽ നമുക്ക് ഇതുപോലെ ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ശരിക്കും ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ സൈഡിലും ആ റൗണ്ടിലൊക്കെ ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചത് ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ മറ്റേ കേക്കിൽ നിന്നും ഇതിന് ഞാൻ ലേശം കൂടെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാൻ കുറച്ച് ബോൾസ് ഷുഗർ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലൊക്കെ ആയിട്ട് കുറച്ച് ഒന്ന് ഒരു ഫ്ലവർ ലുക്കിൽ ഇട്ടെടുത്തതാണ്. അപ്പോൾ അതെനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ മറ്റേ പച്ച ഒരു കേക്കിൽ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു ഓറഞ്ചിൽ ആ ഗോൾഡൻ ഡസ്റ്റ് കൊടുത്തപ്പോൾ അത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനായിട്ടാണ് ഞാനിങ്ങനെ ഒരു വേറൊരു ട്രിക്കും കൂടി ചെയ്ത് നോക്കിയത്. ആ ഇനി എന്തെങ്കിലും പേരോ കാര്യങ്ങളോ എഴുതാനുണ്ടെങ്കിൽ നമുക്ക് നടുവിൽ ഒന്ന് സ്പൈസ് ഇട്ടിട്ട് വേണോട്ടോ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതൊരു ഹൗസ് വാമിങ്ങിന് കൊടുക്കുന്ന കേക്ക് ആയതുകൊണ്ട് അവർക്ക് ഒന്നും എഴുതാനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ള് ഞാൻ അതിൽ ഫുള്ളായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണോട്ടോ കാണാൻ. ഇനി ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണോട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.